ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അച്ഛന് വേറൊരു പറമ്പുണ്ടെന്ന്. അപ്പോൾ ആ പറമ്പിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ചിക്കുമരമുണ്ട്. അപ്പോൾ ആ ചിക്കു പഴുത്ത് കഴിഞ്ഞാൽ നല്ല കട്ട മധുരമാണ് കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചിക്കു. പിന്നെ അതേ ഞാനും അച്ഛനും കൂടി അച്ഛൻ്റെ പറമ്പിലേക്ക് പോയി വരാണ്. അപ്പം ഞാൻ സൈക്കിളുമ്മയാണ് കേട്ടോ വരണേ. ഒരു പച്ചക്കറി വിൽക്കാൻ പോകണ പോലെയുണ്ട്, ഒരു പച്ചക്കറി സൈക്കിൾ പോലെയുണ്ട്. അപ്പോൾ മത്തങ്ങ അതൊക്കെ സാധനങ്ങളാണെന്നറിയോ കൊണ്ടുവന്നത്? മത്തങ്ങ, ചീര, വഴുതനങ്ങ ഒക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഞാൻ കാർഷിടൽ സൈക്കിൾ വച്ചു, അതെല്ലാം എടുക്കുകയാണ്, ചീരയും ഒക്കെ മത്തങ്ങയും. അപ്പോൾ എനിക്ക് വഴുതനങ്ങ എടുക്കാൻ ഇഷ്ടമല്ല, കാരണം അതിൽ മുള്ളുണ്ട്, എനിക്കിഷ്ടമല്ല. ചീര എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ പച്ചമുളകും. ഞങ്ങൾ പോയപ്പോൾ അമ്മാളുവിനെ കൊണ്ടുപോയില്ല കേട്ടോ, കാരണം അമ്മാളു അവിടേക്ക് വന്ന അവിടെ ആകെ ബഹളാവും, അപ്പോൾ അതുകൊണ്ട് അമ്മാളുവിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ അതാ ഇതാണ് മത്തങ്ങ കണ്ടോ, അച്ഛൻ്റെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് മത്തങ്ങ. അപ്പോൾ ഇന്ന് മത്തങ്ങ എരിശ്ശേരിയാണ് വച്ചത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, ഡാർക്ക് ഗ്രീൻ പുറത്തും നല്ല ഡാർക്ക് മഞ്ഞ ഉള്ളിലും, അപ്പം നല്ല കോമ്പിനേഷനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഞാൻ ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി ഒരു കാർഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ഡിസൈനുകളൊക്കെ കൊടുത്തു, ഹാർട്ട് വരച്ചു. എന്നിട്ട് ഒരു പടത്തിൽ നിന്ന് വെട്ടിയെടുത്തു കേട്ടോ, ഒരു പെൺകുട്ടിയുടെ പടം. എന്നിട്ട് അതിൻ്റെ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തു, ആ ഗ്രീൻ കളറുകൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലാസ്റ്റ് ആയപ്പോൾ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായോ? എനിക്ക് വളരെ ഇഷ്ടമായി ഇത്. അപ്പോൾ കൊറോണ കാലത്ത് ഇങ്ങനെ ചെയ്യണമൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല സുഖമാണ്, ഒരു ബോറടിയും ആവില്ല, അപ്പം നല്ല രസമുണ്ട്. പിന്നെ അതേ പൂവരിക്കാണ്. ഇതെനിക്ക് അപ്പോൾ തോന്നിയൊരു ഡിസൈനാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയില്ലേ പടം കാണാൻ, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അതേ അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒരു ഇലയിൽ വെച്ച് ഇങ്ങനെ പൊള്ളിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കരിമീനാണ് കേട്ടോ, അത് കരിമീൻ പൊള്ളിച്ചതാണ്. എന്താണെന്നറിയില്ല, ഇന്ന് അച്ഛനാണ് ഇത് ഉണ്ടാക്കിയത്. അച്ചാച്ചൻ പറഞ്ഞു ഇത്രയും സ്വാദുള്ള ഒരു കരിമീൻ പൊള്ളിച്ച് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അത്രയും ഇഷ്ടമായി ഞങ്ങൾക്കൊക്കെ. എന്താണെന്നറിയില്ല, അമ്മാളൂന് അത് ഇഷ്ടമില്ല, എനിക്ക് നല്ലോണം ഇഷ്ടമായി, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയെടുക്കണത്. അപ്പോൾ ഒരു ഇലയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, പൊള്ളിച്ചത്. അപ്പോൾ അതേ അമ്മാളും എൻ്റെ അടുത്ത് ഇരിക്കേണ്ട കേട്ടോ, എൻ്റെ അടുത്ത് ഇരിക്കേണ്ട അമ്മാളും, അതിങ്ങനെ കാണാണ് ഇങ്ങനെ പൊളിക്കണത്. ഇതാ അവളിതേ എവിടെ ഇരിക്കണ്ടേ, എൻ്റെ കൂടെ. അപ്പോഴേക്ക് അവളുടെ മുഖം വല്ലാണ്ട് ഇരിക്കണ്ട കേട്ടോ. എന്താണെന്നറിയില്ല, അവൾക്ക് ഇഷ്ടമായില്ല. അപ്പം ഇലയിലെ പൊതിഞ്ഞു വെച്ചായിരുന്നായിരിക്കും അവൾക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഇതാ ഞാൻ പൊളിച്ചു, എന്നിട്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ഇതൊക്കെ അച്ഛനാണ് കേട്ടോ ചെയ്തത്, അമ്മയല്ല ചെയ്തത്. അപ്പം മീനൊക്കെ കഴുകിയത് അമ്മയാണ്. ഇതിൽ നിറച്ച് മുള്ളാണ് കേട്ടോ കരിമീനിൽ. ഓ അമ്മ മുള്ളു മുള്ളിങ്ങനെ നോക്കി നോക്കി അമ്മയ്ക്ക് വയ്യാണ്ടായി. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മീൻ പൊള്ളിച്ചത്. ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ചോറ് കൂട്ടി തരുമ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇതൊക്കെ നോക്കണ്ടേ, മുള്ളൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ നോക്കി നോക്കി വയ്യാണ്ടായി, ഇത് മടുത്തു അമ്മയ്ക്ക് ഇങ്ങനെ മുള്ളൊക്കെ നോക്കി നോക്കി. അപ്പോൾ അതാ ഒരു കഷ്ണം എടുത്ത് ഞാൻ കഴിച്ച് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതാ ഞാൻ ഒരു കഷ്ണം എടുത്തുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ അത് കഴിക്കണ സമയത്ത് അമ്മയോട് ചോദിച്ചേ, ഈ മീനൊക്കെ സമ്മതിക്കണം,
ഇവിടൊക്കെ എങ്ങനെ ഈ മുള്ളൊക്കെ വെച്ചോണ്ട് പോണേ, ഇങ്ങനെ നടക്കണേന്ന് എനിക്ക് തോന്നി. അപ്പൊ അമ്മ പറഞ്ഞു, ഇപ്പൊ മീനുകളൊക്കെ എന്നെ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ എല്ലാം വെച്ചോണ്ട് എങ്ങനെയാണോ ജീവിക്കണേ അങ്ങനെ പറയണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കാണുമ്പോ ഒരു ഇതുപോലെ തോന്നും, പക്ഷെ കഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഹോട്ടലിൽ കിട്ടണ കരിമീൻ പൊള്ളിച്ച് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാത്തിരുന്നോളൂ. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.